ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി എഫ് ജി കെ എൻ സി എ. ഇന്ന് നമ്മളുടെ ഡേ 37 ആണ്. ഡേ 37 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രഹങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി ഇന്ന് പഠിക്കാൻ പോകുന്നത് ശനിയെക്കുറിച്ചാണ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയൻ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയൻ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ശനി സൂര്യനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് 9.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് ശനി. റോമക്കാരുടെ കൃഷിയുടെ ദേവൻ്റെ പേരു നൽകപ്പെട്ട ഗ്രഹമാണ് ശനി. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹം. ശനിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 35.5 km/s. സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ജലത്തിൻ്റെ സാന്ദ്രതയേക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ശനിഗ്രഹത്തിൻ്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ അവ വലയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ശനിഗ്രഹത്തിൻ്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത്, അതായത് പരാമർശിച്ചത് ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ അവ വലയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയമെന്ന് നിർവചിച്ചത് വില്യം ഹെർഷലാണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണെന്ന് ശനിയുടെ വലയമെന്ന് നിർവചിച്ചത് ആരാണ്? വില്യം ഹെർഷലാണ്. ശനിയുടെ ഭ്രമണകാലം എന്ന് പറയുന്നത് 10:33-38" ശനിയുടെ പരിക്രമണകാലം എന്ന് പറയുന്നത് 30 വർഷമാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ടൈറ്റൻ, പ്രൊമിത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പണ്ടോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പേരിയോൺ, എൻസൊലാഡസ് തുടങ്ങിയവയാണ് ശനിയുടെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. 82 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. രണ്ടും കൺഫ്യൂസിംഗ് ആയി പോകരുത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് റിയ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം ഏതാണ്? റിയയാണ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനമാണ് പയനിയർ 11. ശനിഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനമാണ് പയനിയർ 11. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൺ. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൺ. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റൺ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ. ശനിയുടെ ടൈറ്റൺ ഉപഗ്രഹത്തിലാണ് സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി ഹ്യൂജൻസ്. പ്രവർത്തനം നിലച്ചത് 2017 സെപ്റ്റംബർ 15. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി ഹ്യൂജൻസ്. ഇതിൻ്റെ പ്രവർത്തനം നിലച്ചത് 2017 സെപ്റ്റംബർ 15. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് യുറാനസിനെ കുറിച്ചാണ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്.
വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള ഗ്രഹമാണ് യുറാനസ്. സൂര്യനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് 19.6 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് മീഥെയ്ൻ. മീഥെയ്ൻ വാതകത്തിൻ്റെ സാന്നിധ്യത്താലാണ് യുറാനസ് നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്നത്. യുറാനസിൻ്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് 17 മണിക്കൂറാണ്. യുറാനസിൻ്റെ പരിക്രമണകാലം 84 വർഷങ്ങളാണ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. ധ്രുവപ്രദേശങ്ങൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിൻ്റെ ധ്രുവപ്രദേശങ്ങൾ സൂര്യന് നേരെ വരാൻ കാരണം അച്ചുതണ്ടിൻ്റെ ചെരിവാണ്. യുറാനസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് 98 ഡിഗ്രിയാണ്. യുറാനസിൻ്റെ 27 ഉപഗ്രഹങ്ങൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഏരിയൽ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്, വെസ്റ്റിമോണ, പ്രോസ്പെറോ തുടങ്ങിയവയ്ക്കാണ് യുറാനസിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് നെപ്റ്റ്യൂണാണ്. സമുദ്രത്തിൻ്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാനനിരീക്ഷകനാണ് ജോഹാൻ ഗാലി. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നുള്ള അകലം 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. നെപ്റ്റ്യൂണിൻ്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 23.5 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ പരിക്രമണകാലം 165 ഭൗമവർഷങ്ങളാണ്. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് 16 മണിക്കൂർ 6 മിനിറ്റാണ്. നെപ്റ്റ്യൂണിൻ്റെ പരിക്രമണ വേഗത 5.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതായത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. എ, ബി, സി എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഇതുവരെ നെപ്റ്റ്യൂണിൻ്റെ എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്? 14 ഉപഗ്രഹങ്ങളെയാണ് നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നെപ്റ്റ്യൂണിൽ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലെ ജലദേവതമാരുടെ പേരിൽ നിന്നാണ്. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. മാതൃഗ്രഹത്തിൻ്റെ ഭ്രമണദിശയുടെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൺ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ച നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമാണ് എസ്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഉർബൈൻ ലെ വെരിയർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗ്രഹങ്ങളെക്കുറിച്ചായിരുന്നു. ഈ ടോപ്പിക്കോടുകൂടി ഗ്രഹങ്ങൾ എന്ന ഭാഗം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ സൗരയൂഥങ്ങളും സവിശേഷതകളും എന്ന ടോപ്പിക്കിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.